ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ മറക്കുന്നവരാണോ നമ്മളെന്നുള്ള ചോദ്യം നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. പുതിയ ദിവസത്തിലേക്കും പുതിയ കഥയിലേക്കും കഥയിലെ കാര്യത്തിലേക്കും എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു മരുഭൂമിയിൽ മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാൾ വിരൂപനായിട്ടുള്ളൊരു മനുഷ്യൻ, രണ്ടാമത്തേത് ഒരു മുടിയില്ലാത്ത മനുഷ്യൻ, മൂന്നാമത്തേത് അന്ധനായ ഒരു മനുഷ്യൻ. ഇവർ മൂന്ന് പേരും തങ്ങളുടെ നിത്യവൃത്തി കഴിച്ചിരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഒരിക്കൽ ഒരു ദൈവദൂതൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു. വിരൂപനായ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ സൗന്ദര്യമില്ലായ്മ മൂലം ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സൗന്ദര്യമുണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അയാളുടെ ആഗ്രഹം ദൈവദൂതൻ സാധിച്ചു കൊടുത്തു. അയാൾ സൗന്ദര്യമുള്ളവനായി. എന്നിട്ട് അയാൾക്ക് ഒരു ഗർഭിണിയായ ഒട്ടകത്തെ നൽകിക്കൊണ്ട് ഈ ഒട്ടകത്തെ പരിപാലിച്ചുകൊണ്ട് അതിൽ നിന്ന് നീ നിൻ്റെ നിത്യവൃത്തി കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആളുടെ അടുത്ത് ചെന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, തലയിൽ മുടിയില്ലാത്തതാണ് എൻ്റെ പ്രശ്നം, എനിക്ക് സമൃദ്ധമായിട്ടുള്ള മുടിയുണ്ടാകണം. അയാളുടെ ആഗ്രഹവും ദൈവദൂതൻ സാധിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾക്ക് ഗർഭിണിയായ ഒരു പശുവിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ പശുവിനെ ഉപയോഗിച്ചുകൊണ്ട് നീ നിൻ്റെ ജീവിതവൃത്തി കഴിച്ചുകൊള്ളുക. മൂന്നാമത്തെ ആളുടെ അടുത്ത് എന്ന് മാലാഖ ചോദിച്ചു, നിനക്കെന്താണ് വരം വേണ്ടത്? അയാൾ പറഞ്ഞു, എൻ്റെ അന്ധത എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. അങ്ങനെ അയാളെ കാഴ്ചയുള്ളവനാക്കി മാറ്റി. എന്നിട്ട് അയാൾക്ക് ഒരു ആടിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ആട് നിൻ്റെ അനുദിന ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള സഹായം ചെയ്യും. അങ്ങനെ മൂന്ന് പേരും മൂന്ന് വഴിക്ക് പിരിഞ്ഞുപോയി ജീവിതം ആരംഭിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഈ ദൈവദൂതൻ ഇവരെ സന്ദർശിക്കുവാനായിട്ട് എത്തിച്ചേർന്നു. വിരൂപനായിരുന്ന മനുഷ്യൻ്റെ അടുത്തു ചെന്നു. നോക്കിയപ്പോൾ വളരെ വലിയൊരു കൊട്ടാരം, നിറയെ ഒട്ടകങ്ങൾ, ഒരുപാട് ജോലിക്കാർ. വേഷം മാറിയ മാലാഖ അയാളോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? അയാൾ പറഞ്ഞു, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ സ്വത്തും എൻ്റെ സൗന്ദര്യവും ഈ വലിയ ബംഗ്ലാവുമൊക്കെ. മാലാഖ ഒരു ദിവസം രാത്രി അവിടെ താമസിക്കുവാനായിട്ട് അയാളോട് അനുവാദം ചോദിച്ചു. അയാൾ പറഞ്ഞു, അപരിചിതരായിട്ടുള്ള ആളുകളെ എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ താമസിപ്പിക്കാറില്ല. അയാൾ മാലാഖയെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി. ആ നിമിഷം തന്നെ അയാൾ എങ്ങനെയായിരുന്നോ ആദ്യമായിരുന്നത്, വിരൂപനും ദരിദ്രനുമായ വ്യക്തിയായി തീർന്നു. രണ്ടാമത്തെ ആളുടെ അടുത്ത് ചെന്നു. ആദ്യത്തെ ആളെപ്പോലെ തന്നെ വലിയ സൗഭാഗ്യത്തിലാണ് ജീവിച്ചിരുന്നത്. അയാളോട് ചോദിച്ചു, ഇതെവിടെ നിന്നാണ് താങ്കൾക്ക് ഈ സമ്പാദ്യവും സ്വത്തുക്കളുമൊക്കെ? അയാൾ പറഞ്ഞു, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം. മാലാഖ അയാളോട് ഒരു ദിവസം രാത്രി തങ്ങുവാനായിട്ടുള്ള അനുവാദം ചോദിച്ചു. അനുവാദം കൊടുക്കാതെ ഇയാൾ മാലാഖയെ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി. മാലാഖ അവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം തന്നെ അയാൾ പഴയതുപോലെ മുടിയില്ലാത്തവനും ദരിദ്രനുമായി തീർന്നു. മൂന്നാമത്തെ ആളുടെ അടുത്ത് ചെന്നു, അന്ധനായിരുന്ന ആൾ. അയാളോട് മാലാഖ ചോദിച്ചു, എങ്ങനെയാണ് ഈ സ്വത്തും സമ്പത്തുമൊക്കെ ഉണ്ടായത്? അയാൾ പറഞ്ഞു, എൻ്റെ ഭൂതകാലത്തിൽ ഞാനൊരു അന്ധനായ മനുഷ്യനായിരുന്നു. ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ കണ്ണിന് കാഴ്ച തന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഗർഭിണിയായൊരു ആടിനെയും എനിക്ക് സമ്മാനമായി തന്നു. ആ ആടിൽ നിന്നാണ് ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഞാൻ സമ്പാദിച്ചത്. മാലാഖ അയാളോട് ചോദിച്ചു, ഒരു ദിവസം രാത്രി തങ്ങുവാനുള്ള അനുവാദം തരണം. അയാൾ പറഞ്ഞു, തീർച്ചയായും, താങ്കൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. അയാളുടെ സമ്പത്തും അയാളുടെ നേട്ടങ്ങളുമൊക്കെ ദൈവം ഇരട്ടിയാക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വന്ന വഴി മറക്കരുത് എന്നൊരു ചൊല്ല് നമ്മുടെ ദേശത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വിജയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് കഥ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ മറക്കാതിരിക്കുവാനായിട്ട് ഓർക്കുക. നാളെ പുതിയ കഥയുമായിട്ട്, പുതിയ കാര്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.